വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഗ്രാൻഡ് മോളിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള സ്പീഡ് വേ കൊച്ചിയിലാണ്. ഇവിടെ ഉള്ളത് ഗോ കാർട്ടിങ്ങും അതുപോലെ തന്നെ പെയിൻബോൾ എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. അത് നമുക്ക് ടീമായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. അപ്പം ഇവിടെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടോപ്പില് ഏതാണ്ട് ഒരു ഹാഫ് പോർഷൻ ഇവരുടെ ട്രാക്കാണ്. ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് 350 rupees ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് 8 laps കിട്ടും. അത് മാത്രമല്ല കേട്ടോ, വേറെയും കുറേ കോംബോസ് ഒക്കെ അവൈലബിൾ ആണ്. അതായത് നമുക്ക് പെയിൻബോളും അതുപോലെ തന്നെ ഗോ കാർട്ടിങ്ങും ഒരുമിച്ച് ചെയ്യാനുള്ള കോംബോസും അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോണത് പെയിൻബോൾ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഡ്രസ്സൊക്കെ തരും അവർ. അപ്പോൾ ആ ഡ്രസ്സ് ഇട്ടിട്ട് വേണം നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം അവർ സാനിറ്റൈസ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. അതിന് യൂസ് ചെയ്യണ ഗൺസ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ പുറകിൽ അവർ കാർബൺ ഡയോക്സൈഡ് ആണ് ഫില്ല് ചെയ്യണത്. ഇതിൻ്റെ ഗണ്ണിൽ അവർ ബോൾസ് ഫില്ല് ചെയ്ത് തരാണ്. അപ്പം നമ്മൾ ഡ്രസ്സും അതുപോലെ തന്നെ ഷീൽഡൊക്കെ ഇട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഇവരെങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് തരും. ഇത് നമ്മൾ കളിക്കേണ്ടത് 2 teams ആയിട്ടാണ്. അപ്പോൾ മറ്റേ എതിർ ടീമിൽ നമ്മൾ എത്ര ബുള്ളറ്റ് അടിക്കണോ അത്രയും പോയിൻസ് നമുക്ക് കിട്ടും. മാത്രമല്ല ഒരു ട്രഷർ വെച്ചിട്ട് അത് ഏത് ടീം എടുക്കണോ അവർ ജയിക്കും. അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ അവർ പറഞ്ഞു തരും നമുക്ക്. ഈ ഹെൽമെറ്റും വെക്കണം. നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ആ ബോൾസ് കൊണ്ടുകഴിഞ്ഞാൽ നല്ല പെയിനാണ്. ഇതേ ഇവിടെയാണ് നമ്മൾ പെയിൻബോൾ കളിക്കാൻ പോണത്. 2 teams നിൽക്കാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഡ്രംസ് ഒക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ദേ ഇരിക്കുന്നതാണ് ട്രഷർ. ട്രഷർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് ഭയങ്കര വലിയ സംഭവമായിരിക്കുന്നതാണ്. ഇതാണ് ട്രഷർ. അപ്പോൾ ദേ ടീമെല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ത്രൂ ഔട്ട് ദി ഗെയിം നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഒരാൾ നമ്മുടെ കൂടെ എപ്പോഴും കാണും. ഇവിടുത്തെ സ്റ്റാഫ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ കസിൻസിൻ്റെ കൂടെ ഒക്കെ വന്നിട്ട് കളിക്കാനായിട്ട് നല്ല ഗെയിമാണിത്. ഗെയിം കളിക്കാൻ നിൽക്കുമ്പോൾ ശരിക്കും ഒരു ഫൈറ്റിന് നിൽക്കുന്ന ഫീലാണ്. ഈ ഡ്രസ്സും അതുപോലെ ഗണ്ണും ഹെൽമെറ്റൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴത്തേനും നമുക്ക് ആദ്യം ഇട്ടിരുന്ന ബുള്ളറ്റ്സ് തീർന്നു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് പെർച്ചേസ് ചെയ്യാം. അതിന് എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ഗോ കാർട്ടിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ട്രാക്കിൽ ഒരു ടൈമിൽ 3 പേരെയാണ് ഇവർ ഇറക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വലിയ ട്രാക്കൊന്നുമല്ല, പക്ഷേ റേസിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനാണിത്. ഈ ഗോ കാർട്ടിനുള്ളത് ആക്സിലേറ്ററും അതുപോലെ തന്നെ ബ്രേക്കും മാത്രമാണ്. സോ ഡ്രൈവിംഗ് അറിയാവുന്ന ആർക്ക് വേണമെങ്കിലും ഇത് സുഖമായിട്ട് അതുകൊണ്ട് റൈഡ് ചെയ്യാം. പിന്നെ ഈ കാണുന്ന എഞ്ചിനിൽ കൈ മുട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുമാത്രം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബ്രേക്കും ആക്സിലേറ്ററും ഒക്കെ ഒരുമിച്ച് കൊടുക്കരുത്. അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ നമുക്ക് തരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഡ്രൈവിങ്ങും അതുപോലെ തന്നെ റേസിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെടും ഇത്. അതുപോലെ തന്നെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും അവർ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു പേടി മാർഗം വേണ്ട. ഇവിടുത്തെ ഗെയിമിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും ടയേർഡായി. സോ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോയത് കാക്കനാടല്ല 12 to 12 ആണ്. ഞാൻ 12 to 12 പനമ്പള്ളി നഗറിലുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കാക്കനാടുള്ളതിൽ. അപ്പോൾ ഇത് കയറി ചെല്ലുമ്പോൾ തന്നെ മാരിനേറ്റ് ചെയ്ത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് ആ ബോട്ടിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുത്തു. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷ് പറഞ്ഞത് ഇതാണ്, ബേൺഡ് ഗാർലിക് ഫ്രൈഡ് റൈസ് വിത്ത് ചിക്കൻ. ഇതിൻ്റെ ഗ്രേവി ഭയങ്കര ടേസ്റ്റിയാണ്. ചിക്കനും ആ റൈസും കൂടി കഴിക്കാനായിട്ട് വേറെ ലെവലാണ് ഈ സാധനം. മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം. ഇത് നല്ലപോലെ കഴിക്കുന്നവരാണെങ്കിൽ ഒരാൾക്ക് കഴിക്കാനുള്ള സെർവിങ്ങേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 2 പേർക്കൊക്കെ കഴിക്കാം. നെക്സ്റ്റ് പറഞ്ഞത് പാകിസ്ഥാനി ചിക്കൻ കറിയാണ്. ഇത് നാൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ അടിപൊളിയാണ്. അത് എരിവില്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ്.
നെക്സ്റ്റ് പറഞ്ഞത് ഹൈദരാബാദി ചിക്കൻ കറിയാണ്. ഇത് കുറച്ച് സ്പൈസി ഒക്കെയാണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹൈദരാബാദിയാണ് കുറച്ചുകൂടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.